എല്ലാവർക്കും പി എസ് സി ബിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ പി യു പി കേടെറ്റ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കേരള പി എസ് സി എൽ പി യു പി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ബാക്കിയുള്ള ഓപ്ഷൻസും ഇവയെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ കേരള പി എസ് സി നടത്തിയ യു പി എസ് സിയുടെ അറുപത് ബാർ രണ്ടായിരത്തി പതിനാറ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം എന്നിവയുടെ ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മറ്റു ഓപ്ഷനുകളും നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം സ്വത്ത സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻസ് കാൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോ കോൾബർഗ് കാൾ യൂങ് ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലോ ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ പരിചയപ്പെടാം എ കോൾ റോജേഴ്സ് വ്യക്തിയാധിഷ്ഠിത ചികിത്സാരീതി പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയുടെ വക്താവാണ് കോൾ റോജേഴ്സ് അടുത്ത കോൾബർഗ് ധാർമിക വികസന സമീപനം മോറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് അത് ആവിഷ്കരിച്ചത് കോൾബർഗാണ് നെക്സ്റ്റ് കോൾ യൂങ് കോൾ യോങ്ങുമായി ബന്ധപ്പെട്ടത് അപഗ്രഥന മനഃശാസ്ത്രം അനലിറ്റിക്കൽ സൈക്കോളജി കാൾ യോങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഒന്നുകൂടെ പരിചയപ്പെടാം എബ്രഹാ മാസ്ലോ സ്വത്ത സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ചു കാൾ റോജേഴ്സ് വ്യക്തിയാധിഷ്ഠിത ചികിത്സാരീതി പേഴ്സൺ സെൻറ്റേർ തെറാപ്പി പിന്നെ കോൾബെർഗ് ധാർമിക വികസന സമീപനം മോറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ദെൻ കോൾ യോങ് അപഗ്രഥന മനഃശാസ്ത്രം അനലിറ്റിക്കൽ സൈക്കോളജി ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് മൂന്ന് തലങ്ങളുണ്ട് അവയിൽ ഒന്നാണ് ഇത് ഇത് പ്രവർത്തിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് കൂടെ പരിചയപ്പെടാം നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ അടുത്തത് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈഗോ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈഗോ നൈതിക നൈതികബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ ഈഗോ അതുപോലെ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ ഇത് അടുത്ത ക്വസ്റ്റൻ നോക്കാം ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ് ഓപ്ഷൻസ് എ കുട്ടികൾക്ക് വസ്തുതകൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഓപ്ഷൻ ബി കാണാപാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ് ഓപ്ഷൻ സി ആശയങ്ങൾ ശ്രേണിബന്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ് ഓപ്ഷൻ ഡി വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകരമാണ് ഉത്തരം ഓപ്ഷൻ ബി കാണാപാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഓർമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഓപ്ഷൻസാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രൈമറി ക്ലാസുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിട്ടുള്ളത് അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ് ഓപ്ഷൻസ് എ പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് കൊടുക്കണം ബി കുട്ടിക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത് സി എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതിനാവണം പ്രഥമ പരിഗണന ഡി കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം ഉത്തരം ഓപ്ഷൻ ഡി കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം ഇതാണ് ഇവിടെ നൽകിയ ഓപ്ഷനുകളിൽ ഏറ്റവും ഉചിതമായ നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് തൊണ്ടേക് വൈഗോഡ്സ്കി ബന്ധുര സ്കിന്നർ ഉത്തരം ഓപ്ഷൻ സി ബന്ധുര ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ പരിചയപ്പെടാം തൊണ്ടേക് ബുദ്ധിയുടെ ബഹു സിദ്ധാന്തം മൾട്ടിപ്പിൾ ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് തൊണ്ടേകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഗോഡ്സ്കി സാമൂഹ്യ വിജ്ഞാന സൃഷ്ടി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് സ്കിന്നർ ചേഷ്ടാവാദ വക്താക്കളിൽ ഒരാളാണ് സ്കിന്നർ ചേഷ്ടാവാദം ബിഹേവിയറിസം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം തൊണ്ടേക് ബുദ്ധിയുടെ ബഹു സിദ്ധാന്തം അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് വൈഗോർസ്കി സാമൂഹ്യ വിജ്ഞാന സൃഷ്ടി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സ്കിന്നർ ചേഷ്ടാവാദ വക്താക്കളിൽ ഒരാൾ ബിഹേവിയറിസം ബന്ധുര സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ അടുത്ത ക്വസ്റ്റ്യൻ എറിക്സൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം ഇനീഷ്യേറ്റീവ് ഓർ ഗിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ് ഓപ്ഷൻസ് എ കുട്ടിയുടെ അന്വേഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനം നൽകണം ബി ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം സി കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം ഡി ക്ലാസുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനം നൽകണം ഉത്തരം ഓപ്ഷൻ ഡി ക്ലാസുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനം നൽകണം അടുത്ത ഓപ്ഷൻസ് ഒക്കെ എ ബി സി അവയെല്ലാം സന്നദ്ധത കുറ്റബോധം എന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഓപ്ഷൻസാണ് കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിച്ച പദം ഏതാണ് ഓപ്ഷൻസ് സ്വാംശീകരണം സംസ്ഥാപനം അനുരൂപീകരണം സംയോജനം ഉത്തരം ഓപ്ഷൻ എ സ്വാംശീകരണം അടുത്ത ഓപ്ഷൻ സംസ്ഥാപനം എല്ലാ ജീവജാലങ്ങളും ജനിച്ചു വീഴുന്നത് അതിൻ്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനുള്ള അല്ലെങ്കിൽ അനുരൂപീകരണത്തിലെത്താനുള്ള ഒരു പ്രവണതയുമായിട്ടാണ് ഈ പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് അനുരൂപീകരണം അനുരൂപീകരണത്തിൻ്റെ കീഴിൽ വരുന്ന രണ്ടു കാര്യങ്ങളാണ് സ്വാംശീകരണവും സംസ്ഥാപനവും അടുത്ത ഓപ്ഷൻ നോക്കാം സംയോജനം കോമ്പിനേറ്റിവിറ്റി അല്ലെങ്കിൽ ഏകോപനം രണ്ടോ അതിൽ കൂടുതലോ വിഭാഗങ്ങളെ സംയോജിപ്പിച്ച് ഒരു വലിയ വിഭാഗമാക്കുന്നതിനാണ് സംയോജനം എന്ന് പറയുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അല്ലെങ്കിൽ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് സ്വാംശീകരണമെന്ന് പറയുന്നു സംസ്ഥാപനമെന്നാൽ പരിസ്ഥിതിയുടെയും പരിസ്ഥിതിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച പ്രതികരണമെന്നോണം വ്യക്തിയിൽ മാറ്റമുണ്ടാകുന്ന പ്രക്രിയ എല്ലാ ജീവജാലങ്ങളും ജനിച്ചു വീഴുന്നത് അതിൻ്റെ അതിൻ്റെ ചുറ്റുപാടുകളുമായി അനുരൂപീകരണത്തിലെത്താനുള്ള അതുമായി പൊരുത്തപ്പെടാനുള്ള ആ പ്രവണതക്ക് അനുരൂപീകരണം എന്ന് പറയുന്നു രണ്ടോ അതിൽ കൂടുതലോ വിഭാഗങ്ങളെ സംയോജിപ്പിച്ച് ഒരു വലിയ വിഭാഗമാക്കുന്നതിന് ഏകോപനം അല്ലെങ്കിൽ സംയോജനം എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലാസ് പി ടി എ യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുക ഏതിനായിരിക്കും ഓപ്ഷൻസ് എ കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന് ക്ലാസ് നൽകും ബി കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും സി യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും ഡി രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും ഉത്തരം ഓപ്ഷൻ ബി കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും മറ്റുള്ള ഓപ്ഷൻസൊക്കെ പി ടി എ യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ട വിഷയങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് ലൂയി ടെർമാൻ ഹെൻറി ഗൊഡാർട്ട് ആൽഫ്രഡ് ബിനെ ഫ്രാൻസിസ് ഗാൾട്ടൺ ഉത്തരം ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനെ അടുത്ത ഓപ്ഷൻസ് പരിചയപ്പെടാം ലൂയി ടെർമാൻ ജനറ്റിക് സ്റ്റഡീസ് ഓഫ് ജീനിയസ് തിയറി അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അവരുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് ലൂയി ടെർമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ഗൊഡാർഡ് ബിനെറ്റിൻ്റെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ബിനറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇംഗ്ലീഷിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ഗൊഡാർഡാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഫ്രാൻസിസ് ഗാൾട്ടൺ വാറ്റ് ഡബ്ല്യു എ ടി വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ അതുപോലെ ലൂയി ടെർമാൻ ജനറ്റിക് സ്റ്റഡീസ് ഓഫ് ജീനിയസ് തിയറിയുടെ വക്താവ് ഗൊഡാർഡ് ഇംഗ്ലീഷിലേക്ക് ബിനെറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആദ്യമായി പരിഭാഷപ്പെടുത്തിയ ആൾ അതുപോലെ ആൽഫ്രഡ് ബിനെ പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം താഴെ കൊടുത്തവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏത് ഓപ്ഷൻസ് പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം ഓപ്ഷൻ ബി പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നത് ഓപ്ഷൻ സി കുട്ടികളോട് അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിക്കുന്ന അധ്യാപകൻ ഓപ്ഷൻ ഡി കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത് ഇതിനാണ് നമ്മൾ ഏറ്റവും അവസാനം പരിഗണന നൽകേണ്ടത് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രാമുഖ്യം കൊടുക്കേണ്ട ഓപ്ഷൻസാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഓപ്ഷൻസാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് പീറ്റർ സലോവേ ഡാനിയൽ ഗോൾമാൻ ഗാർഡനർ ജോൺ മേയർ ഉത്തരം ഓപ്ഷൻ സി ഗാർഡനർ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ പരിചയപ്പെടാം പീറ്റർ സലോവേ ജോൺ മേയർ പീറ്റർ സലോവേയും ജോൺ മേയറും കൂടിയിട്ടാണ് വൈകാരിക ബുദ്ധി സിദ്ധാന്തം ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് അടുത്ത ഓപ്ഷൻ ഡാനിയൽ ഗോൾമാൻ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി ജനകീയമാക്കിയത് ഒന്നുകൂടെ പറയാം പീറ്റർ സലോവേ ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി സിദ്ധാന്തം ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി ആ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു എന്നാൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി വൈകാരിക ബുദ്ധി സിദ്ധാന്തം ജനകീയമാക്കിയത് അടുത്ത ചോദ്യം നോക്കാം ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ് ഓപ്ഷൻസ് അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും ഓപ്ഷൻ ബി നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തമായ ഉദാഹരണങ്ങളോട് കൂടിയതുമായിരിക്കണം ഓപ്ഷൻ സി പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കണം ഓപ്ഷൻ ഡി പുതിയ ആശയങ്ങളെ കുട്ടികൾക്കറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധിപ്പിക്കാൻ കഴിയണം ഉത്തരം ഓപ്ഷൻ എ അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് പിയാഷെ ഹൈഡഗർ നോം ചോംസ്കി വോർഫ് ഉത്തരം ഓപ്ഷൻ സി നോം ചോംസ്കി അടുത്ത ഓപ്ഷൻസ് കൂടെ പരിചയപ്പെടാം പിയാഷെ ജനിതക വിജ്ഞാനീയം അല്ലെങ്കിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജി അത് ആവിഷ്കരിച്ചത് പിയാഷെയാണ് അടുത്ത ഹൈഡഗർ ഹൈഡഗർ ഒരു ജർമ്മൻ തത്വചിന്തകനാണ് ഒരു ജർമ്മൻ തത്വചിന്തകൻ പിന്നെ വോർഫ് നമുക്കത്ര പ്രാധാന്യമില്ല ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഞാം ചോംസ്കി പറഞ്ഞു മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പിയാഷെ ജനിതക വിജ്ഞാനീയം ജനറ്റിക് എപ്പിസ്റ്റമോളജി ഹൈഡഗർ ഒരു ജർമ്മൻ ഫിലോസഫറാണ് അടുത്ത ക്വസ്റ്റൻ നോക്കാം വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് എ ശരീത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക ബി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക സി കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക ഡി കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ശരിയത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ വിമർശനാത്മക ചിന്തയുമായി നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ അനുയോജ്യമല്ലാത്ത കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് ഏതാണ് ഓപ്ഷൻ എ കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക ബി സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക സി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക ഡി കുട്ടിക്ക് ശരിയായ ആശയം പറഞ്ഞു കൊടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി കുട്ടിക്ക് ശരിയായ ആശയം പറഞ്ഞു കൊടുക്കുക ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങളും മൂന്ന് ഓപ്ഷൻസും സ്കാഫോൾഡിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പോയിൻസാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻസ് വൈഗോഡ്സ്കി ബ്രൂണർ പിയാഷെ സ്കിന്നർ ഉത്തരം ഓപ്ഷൻ ബി ബ്രൂണർ അടുത്ത ആളുകളെ കൂടെ പരിചയപ്പെടാം വൈഗോഡ്സ്കി തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകം രചിച്ചത് വൈഗോഡ്സ്കിയാണ് തോട്ട് ആൻഡ് ലാംഗ്വേജ് അടുത്ത ആള് പിയാഷെ ഞാത്തവാദത്തിൻ്റെ വക്താവാണ് പിയാഷെ ഞാത്തർവാദം നെക്സ്റ്റ് സ്കിന്നർ സ്കിന്നറിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ സ്കിന്നറിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് വൈഗോഡ്സ്കി തോട്ട് ആൻഡ് ലാംഗ്വേജ് പിയാഷെ ഞാത്രുവാദം ബ്രൂണർ പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണമെന്ന് നിർദ്ദിശ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് എ നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും ബി ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും സി കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും ഡി സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പരം ബഹുമാനത്തോടെ ഇടപെടും ഉത്തരം ഓപ്ഷൻ എ നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ കുട്ടികളിൽ നൈതികത ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഭാഷക്കും ചിന്തക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ് ഭാഷാ വികസനത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ് ഓപ്ഷൻസ് പിയാഷെ ഹാൻസ്ഫോർത്ത് ഷാഫോർ വൈഗോഡ്സ്കി ഉത്തരം ഓപ്ഷൻ ഡി വൈഗോഡ്സ്കി അടുത്തയാളുകൾ പിയാഷെ പിയാഷയുടെ രാജ്യം സ്വിറ്റ്സർലാൻഡ് പിയാഷെ സ്വിറ്റ്സർലാൻഡ് കയറിനാണ് നെക്സ്റ്റ് ഷാഫർ ഷാഫറിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി ചൈൽഡ് ഹുഡ്സ് ആൻഡ് അഡോളസൻസ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ചൈൽഡ് ഹുഡ് ആൻഡ് അഡോളസൻസ് പിയാഷെ സ്വിറ്റ്സർലാൻഡ് കയറിനാണ് വൈഗോഡ്സ്കിയാണ് ഭാഷക്കും ചിന്തക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ് എന്ന് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ സമായോചന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം പ്രക്ഷേപണവുമായി യോജിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് എ പീഡനാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക ബി സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക സി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം ഡി കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ പ്രക്ഷേപണവുമായി യോജിക്കാൻ കഴിയാത്ത തന്ത്രങ്ങളാണ് ഏതു തരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ അല്ലെങ്കിൽ മെറ്റ കൊഗുനീഷൻ്റെ സാധ്യതകളുള്ളത് ഓപ്ഷൻസ് എ പഠനത്തിനായുള്ള വിലയിരുത്തൽ ബി പഠനത്തിൻ്റെ വിലയിരുത്തൽ സി വിലയിരുത്തൽ തന്നെ പഠനം ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി വിലയിരുത്തിൽ തന്നെ പഠനം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചിന്തയുടെ വിലയിരുത്തലിന് സാധ്യതകളില്ലാത്ത ഓപ്ഷൻസാണ് ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്